അഡ്ഹോ ക്ലീനിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ത്യൻ രാഷ്ട്രപതിയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പഠിക്കുന്നത്. എന്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. രാഷ്ട്രപതിയുടെ സേവന വ്യവസ്ഥകളെ കുറിച്ചാണ് അനുച്ഛേദം 59 നമുക്ക് അവസാന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇന്ന് നമ്മൾ അനുച്ഛേദം 60 കടക്കാണ്. അനുച്ഛേദം 60 എന്താ പറയുന്നത്? സത്യപ്രതിജ്ഞയെ കുറിച്ചാണ്. വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. സത്യപ്രതിജ്ഞ നമുക്കറിയാം, പല പദവികളിലേക്കും കയറുന്ന സമയത്ത് സത്യപ്രതിജ്ഞ എടുത്തിട്ടാണ്, മന്ത്രിമാരുടെയൊക്കെ സത്യപ്രതിജ്ഞ ടിവിയിലെ ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. സോ 60 അനുച്ഛേദം 60 പറയുന്നു, സത്യപ്രതിജ്ഞയെ കുറിച്ചാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് പറയുന്നു. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത് ആരാണ്? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് എന്ത് ചെയ്യുന്നത്? സത്യപ്രതിജ്ഞ പ്രസിഡന്റിനെ ചൊല്ലിക്കൊടുക്കുന്നത്. രാജി പോലെ അല്ലാട്ടോ, രാജിവെക്കുന്നത്, രാജി കൊടുക്കുന്നത് ആർക്കാ? വൈസ് പ്രസിഡന്റാണ്. നമുക്കറിയാം അല്ലെ, പ്രസിഡന്റ് രാജിക്കത്ത് കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റിനാ. പക്ഷെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ചീഫ് ജസ്റ്റിസ് ഇല്ലെങ്കിലോ? ചീഫ് ജസ്റ്റിസ് ഇല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പൊ അനുച്ഛേദം 60 ഓക്കെ അല്ലെ. അനുച്ഛേദം 61 ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, 61 ഇംപീച്ച്മെന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. ഇംപീച്ച്മെന്റ് എന്താ? നമ്മുടെ രാഷ്ട്രപതിയെ പുറത്താക്കുക. അതായത് എന്താ ഇതിന് കാരണം? ഭരണഘടനാ ലംഘനം. ഭരണഘടനാപരമായ എന്തെങ്കിലും ലംഘനം നടത്തി എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ കാരണത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രാഷ്ട്രപതിയെ പുറത്താക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രപതിയെ പുറത്താക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇംപീച്ച്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സഭയിൽ, അത് ലോക്സഭയായിക്കോട്ടെ രാജ്യസഭയായിക്കോട്ടെ, അത് നിയമസഭയിലല്ലാട്ടോ, ലോക്സഭയിലോ രാജ്യസഭയിലോ ഏതെങ്കിലും ഒരു സഭ, അതിലെ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു സഭയില് ഒരു പ്രമേയം അവതരിപ്പിക്കണം കേട്ടോ. അങ്ങനെ പ്രമേയം അവതരിപ്പിക്കുന്നതിന് 14 മുമ്പെങ്കിലും 14 നോട്ടീസ് എന്ന് പറയുന്നത് ആർക്ക് കൊടുക്കണം? പ്രസിഡന്റിനെ കൊടുക്കണം. ഇങ്ങനൊരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 14 മുമ്പെങ്കിലും ഒരു നോട്ടീസ് ആർക്ക് കൊടുക്കണം? നമ്മുടെ രാഷ്ട്രപതിക്ക് കൊടുക്കണം. ഓക്കെ, പുറത്താക്കപ്പെടേണ്ട രാഷ്ട്രപതിക്ക് അതിന്റെ കാരണമൊക്കെ കാണിച്ച് കൊടുക്കണം. ആ പ്രമേയം അവതരിപ്പിക്കുന്ന പ്രമേയം എന്ത് ചെയ്യണം? അതിലെ ആ സഭയുടെ, ലോകസഭയാണെങ്കിൽ ലോകസഭയുടെ, രാജ്യസഭയാണെങ്കിൽ രാജ്യസഭയുടെ, ഏത് സഭയാണോ ആ പെർട്ടിക്കുലർ സഭയുടെ 1/4 അംഗങ്ങൾ, 1/4 അംഗങ്ങളെങ്കിലും ഒപ്പ് വെച്ചിട്ടുണ്ടാവണം. മനസ്സിലായോ? 1/4 അംഗങ്ങളെങ്കിലും ആ അവതരിപ്പിക്കുന്ന സഭയുടെ ആകെ അംഗങ്ങളുടെ 1/4 അംഗങ്ങളെങ്കിലും എന്ത് ചെയ്യണം? ആ പ്രമേയത്തിൽ ഒപ്പ് വെച്ചിട്ടുണ്ടാവണം. ആ പ്രമേയം അവതരിപ്പിക്കുന്ന സഭയെ ആദ്യ സഭ അല്ലെങ്കിൽ ഫസ്റ്റ് ഹൗസ് എന്ന് വിളിക്കും. ആദ്യ സഭ അല്ലെങ്കിൽ ഫസ്റ്റ് ഹൗസ്. അപ്പൊ എന്തുണ്ടായി? പ്രമേയം അവതരിപ്പിക്കുക, ഒരു രാഷ്ട്രപതിയെ പുറത്താക്കാൻ നോക്കുന്നു. ആ രാഷ്ട്രപതിയെ പുറത്താക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഭരണഘടനാ ലംഘനമാണ്. അത് പുറത്താക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ കാരണം കാണിച്ചുകൊണ്ട് 14 നോട്ടീസ് ആർക്ക് കൊടുക്കണം? രാഷ്ട്രപതിക്ക് കൊടുക്കണം. അതിനുശേഷം ആ ഏതെങ്കിലും ഒരു സഭ, ലോക്സഭയോ രാജ്യസഭയോ, അതിന്റെ 1/4 അംഗങ്ങളെങ്കിലും ഒപ്പുവെച്ച എന്ത് ചെയ്യണം? ഒരു പ്രമേയം ആ സഭയിൽ അവതരിപ്പിക്കണം. ആ സഭയെ ആദ്യ സഭ അല്ലെങ്കിൽ ഫസ്റ്റ് സഭ എന്ന് വിളിക്കുന്നു. അതിനെ ആ സഭയിൽ ആ സഭയുടെ അംഗങ്ങളുടെ 2/3 അംഗങ്ങളെങ്കിലും, 2/3 അംഗങ്ങളെങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാം? രണ്ടാമത്തെ സഭയിലേക്ക് കൊടുക്കാം. ആ രണ്ടാമത്തെ സഭ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ സഭയാണ്. സെക്കൻഡ് സഭ, സെക്കൻഡ് ഹൗസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഹൗസ് ആണ്. അവരെന്ത് ചെയ്യും? ഈ ഒരു കാരണത്താൽ, എന്താണോ കാരണം കാണിച്ചിരിക്കുന്നത്, ആ പ്രമേയത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും. സാധാരണ രീതിയിലുള്ള എല്ലാ എന്ത് ചെയ്യും? നാച്ചുറൽ ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളാണ്. അതായത് ഓഡി ആൾട്ടറം പാർട്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നിയമത്തിൽ പറയുന്ന ഓഡി ആൾട്ടറം പാർട്ടം എന്ന് പറഞ്ഞാൽ ഹിയർ ദ അതർ സൈഡ് എന്നാണ് അതിനർത്ഥം. ഹിയർ ദ അതർ സൈഡ് ലാറ്റിൻ ഫ്രൈസ് ആണ്. ഹിയർ ദ അതർ സൈഡ് എന്നുള്ളതാണ് ഓഡി ആൾട്ടറം പാർട്ടം എന്നുള്ള വേർഡിന്റെ മീനിങ്. അതായത് അത് നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. എപ്പോഴും മറ്റൊരു ഭാഗത്തെ കൂടി കേട്ടതിന് ശേഷം മാത്രമേ കോടതി ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. ഇതൊരു ക്വാസി ജുഡീഷ്യൽ പ്രവർത്തനമാണ് അല്ലെ. ഒരു പാർലമെന്റിനകത്ത് നടക്കുന്ന ഒരു ക്വാസി ജുഡീഷ്യറി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നീതിന്യായപരമായിട്ടുള്ള ഒരു ക്വാസി, എന്നാൽ പൂർണ്ണമായിട്ടും കോടതി നടത്തുന്നതല്ല. അപ്പൊ പാർലമെന്റിൽ നടക്കുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ പ്രവർത്തനമാണ് എന്ത്? ഈ പറയുന്ന ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോ എന്ത് ചെയ്യണം? ഹിയർ ദ അതർ സൈഡ് ഓഡി ഓൾട്ടറും പാർട്ടം മറ്റു ഭാഗത്തെ കൂടി കേട്ടിട്ട് വേണം തീരുമാനിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? പ്രസിഡന്റിനെ കേൾക്കാം. പ്രസിഡന്റിന്റെ കാരണങ്ങളും ഇതൊന്നും ഞാൻ അങ്ങനെ ലംഘിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്താണോ അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേട്ടതിന് ശേഷം ആ സഭയ്ക്ക്, രണ്ടാമത്തെ സഭയ്ക്ക് തോന്നുകയാണ് ഇത് ശരിക്കും ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പുറത്താക്കണം, ഇദ്ദേഹത്തെ പുറത്താക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ രണ്ടാം സഭയിലും 2/3 മെജോറിറ്റിയോടുകൂടി, 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടുകൂടി ആ സഭയിലും ഈ പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ
പാസ്സാവുന്ന ഡേറ്റ് മുതൽ അന്നേ ദിവസം മുതൽ ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കും, പുറത്താക്കിയതായിട്ട് പ്രഖ്യാപിക്കും. ഇതാണ് അനുച്ഛേദം 61 പറയുന്നത്. ഓക്കെ, അല്ലെ. രണ്ടാം സഭ എന്ന് പറയുന്നത് എന്താണ്? അന്വേഷണ സഭയാണ്. ലോകസഭയിലോ, വേറൊരു കാര്യം കൂടെ ഉണ്ട്, ലോകസഭയിലെയും രാജ്യസഭയിലെയും ഈ രണ്ട് സഭയിലെയും ഈ ഇലക്ഷന്റെ സമയത്ത്, ലോക്സഭ രാജ്യസഭ ഇലക്ഷൻ അല്ല, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾ പഠിച്ചൊരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ആരാ? ലോക്സഭയിലും രാജ്യസഭയിലെയും നിയമസഭയിലും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രമാണ് അല്ലെ. പക്ഷേ ഇവരെ പുറത്താക്കാൻ ആർക്ക് അധികാരമുണ്ട്? ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ടതും അതുപോലെ തന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതും നോമിനേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനും എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. പുറത്താവുന്ന പ്രമേയത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്കും നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങൾക്കും എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. പക്ഷേ നിയമസഭാ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? തെരഞ്ഞെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കും വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ വോട്ടിന്റെ കാൽക്കുലേഷൻ എം എൽ എമാരുടെ വോട്ട് കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാ അല്ലെ. പക്ഷേ പുറത്താക്കുന്ന സമയത്ത് അങ്ങനെയല്ല. ലോക്സഭയിലെയും രാജ്യസഭയിലും തെരഞ്ഞെടുത്തതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായിട്ടുള്ള അംഗങ്ങളുടെ വോട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പുറത്താക്കപ്പെടുന്നത്. പുറത്താക്കപ്പെടുന്ന ഡേറ്റ് എങ്ങനെ തീരുമാനിക്കുന്നത്? രണ്ടാം സഭയിൽ, അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഹൗസിലെ ആ പ്രമേയം പാസ്സാക്കിയ തീയതി എന്നാണ് അന്നു മുതലാണ് രാഷ്ട്രപതി പുറത്താക്കപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഇന്ത്യയിൽ ഇതുവരെയും ആരെയും ഇംപീച്ച് ചെയ്തിട്ടില്ല അല്ലെ. നിങ്ങൾക്ക് അറിയുന്നതാണ്, ഇംപീച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ അനുച്ഛേദം 62 പറയുന്നത് എന്താണെങ്കിലേ, അനുച്ഛേദം 62 പറയുന്നത് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു, രാജിവെക്കുകയോ അല്ലെങ്കിൽ ഇംപീച്ച്മെന്റിലൂടെ നീക്കം ചെയ്യുകയോ മരണപ്പെടുകയോ അത്തരത്തിൽ ആ വ്യക്തി ഇല്ലാണ്ട് ആ ഒരു പദവിയിൽ നിന്നും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ 6 മന്ത്സ്, 6 മാസത്തിനകം എന്ത് ചെയ്യണം? അടുത്ത തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അനുച്ഛേദം 62 പറയുന്നു രാജിവെക്കുകയോ നീക്കം ചെയ്യുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ നമുക്കറിയാം വൈസ് പ്രസിഡന്റ് ആണ് അവിടെ എത്തുക അല്ലെ. അത് ഈ അനുസരിച്ചിട്ടല്ല പറയുന്നത്. പക്ഷെ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ എന്ത് ചെയ്യണം? വിത്തിൻ 6 മന്ത്സ്, 6 മാസത്തിനുള്ളിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ രാഷ്ട്രപതിയെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പൊ 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 62. ക്ലിയർ ആണല്ലോ. ഇനി രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രപതിയെ വിശേഷിപ്പിക്കുന്ന കുറെ കാര്യങ്ങളും രാഷ്ട്രപതിയുടെ അധികാരങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം അനുച്ഛേദം 62 വരെയാണ് സ്പെസിഫിക്കലി രാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നത്. 63 മുതൽ നമ്മൾ ഉപരാഷ്ട്രപതിയെ കുറിച്ചാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല ഭാഗങ്ങളിൽ പല അനുച്ഛേദങ്ങളിൽ രാഷ്ട്രപതി ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞു 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 ഇങ്ങനെ പോകുന്നുണ്ട്. അതെല്ലാ ആർട്ടിക്കിളുകളും കാണാപ്പാടം പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് രീതിയിലെല്ലാം ചോദ്യങ്ങൾ വന്നേക്കാം. സോ ശരിക്കും പറഞ്ഞ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരുപാട് ഭാഗങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നിങ്ങൾക്കറിയാം ഫസ്റ്റ് സിറ്റിസൺ എന്നറിയപ്പെടുന്നത്, പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാഷ്ട്ര തലവനാണ് രാഷ്ട്രപതി നിങ്ങൾക്കറിയാം. സർവ സൈന്യാധിപനാണ് രാഷ്ട്രപതി, അറിയാലോ. സർവ സൈന്യാധിപൻ, എല്ലാ സൈന്യത്തിന്റെയും ഹെഡ് എന്നറിയപ്പെടുന്നത്, സർവ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനാപരമായ തലവൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ്. ഭരണഘടനാപരമായ തലവൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. പിന്നീട് ഇന്ത്യയുടെ ഐക്യം, സമഗ്രത, ഐക്യദാർഢ്യം എന്നിവയുടെ പ്രതീകം എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ ഐക്യം, സമഗ്രത, ഐക്യദാർഢ്യം എന്നിവയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ഒരുപാട് ആൾക്കാരെ നിയമനം നടത്തുന്ന, ഒരുപാട് പദവികളിലേക്ക് നിയമനം നടത്തുന്നത് രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതി, മന്ത്രിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതി, അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. അറ്റോർണി ജനറലിനെ കുറിച്ചും CAG കുറിച്ചൊക്കെ പിന്നീട് പഠിക്കാം. അറ്റോർണി ജനറലിനെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതിയിലെ ജഡ്ജിമാർ എന്നിവരെയെല്ലാം നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇതെല്ലാം കൊളീജിയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് എങ്കിൽ കൂടിയും ഇവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നറിയപ്പെടുന്ന CAGയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇത് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും. അതുപോലെ UPSC ചെയർമാൻ, ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാർ, അതുപോലെ സേനകളിലെ ചീഫുകൾ, ഇവരെല്ലാം നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങൾ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്റർസ്റ്റേറ്റ് കൗൺസിലുകൾ രൂപീകരിക്കുന്നത് സംസ്ഥാനങ്ങൾ തമ്മിലും
കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലും ഒക്കെ എന്ത് ചെയ്യാൻ നല്ല ബന്ധത്തിൽ ബന്ധം പുലർത്തുന്നതിന് വേണ്ടി ഇന്റർസ്റ്റേറ്റ് കൗൺസിലുകൾ രൂപീകരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പൊ ഇന്റർസ്റ്റേറ്റ് കൗൺസിലുകൾ രൂപീകരിക്കുന്നത് രാഷ്ട്രപതിയാണ്. എസ് സി എസ് ടി കമ്മീഷൻ രൂപീകരിക്കുന്നത്, അവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഷെഡ്യൂൾഡ് ഏരിയകൾ, ചില പ്രദേശങ്ങളെ നമുക്ക് ഷെഡ്യൂൾഡ് ഏരിയകളായിട്ട് തരംതിരിക്കാറുണ്ട്. അത്തരം ഷെഡ്യൂൾഡ് ഏരിയകളായിട്ട് തരംതിരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ പാർലമെന്റിന്റെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കൽ മാത്രമല്ല, സമ്മേളനങ്ങൾ അവസാനിപ്പിക്കുന്നതും സമ്മേളന കാലയളവിന്റെ ഇടയിൽ വെച്ച് പിരിച്ചുവിടുന്നതും എല്ലാം ആരാണ്? രാഷ്ട്രപതിയാണ്. പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുക, അത് അവസാനിപ്പിക്കുക, ഇടയിൽ വെച്ച് നിർത്തുക, പിരിച്ചുവിടുക തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ആരാണ് ചെയ്യുന്നത്? രാഷ്ട്രപതിയാണ്. അതുപോലെ ചില കാര്യങ്ങളിൽ സംയുക്ത സമ്മേളനം, അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പാർലമെന്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പഠിക്കും. സോ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ ലോകസഭയിലും രാജ്യസഭയിലും, ഇപ്പൊ ലോകസഭയിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നല്ല സ്പീക്കർ ഉണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്. ലോകസഭയിൽ ആരുണ്ട്? സ്പീക്കർ ഉണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്. രാജ്യസഭയിൽ ആരുണ്ട്? ചെയർമാൻ ഉണ്ട്, ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്. അപ്പൊ ലോകസഭയിൽ ആരുണ്ട്? സ്പീക്കർ ഉണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്. രാജ്യസഭയിൽ ആരുണ്ട്? ആ ചെയർമാൻ ഉണ്ട്, ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്. ഈ ആൾക്കാര് ഇല്ലാത്ത സമയത്ത് ലോകസഭയിൽ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ ഇല്ല, അതുപോലെ ചെയർമാൻ അപ്പുറത്ത് രാജ്യസഭയിലെ ചെയർമാനോ ഡെപ്യൂട്ടി ചെയർമാനോ ഇല്ല, ആ സമയത്ത് ലോകസഭയിലെ ഒരംഗത്തെ സ്പീക്കറായിട്ട് നിയമിക്കുന്നതും അതുപോലെ രാജ്യസഭയിലെ ഒരംഗത്തെ ചെയർമാനായിട്ട് നിയമിക്കുന്നതും അവിടുത്തെ അധ്യക്ഷനായിട്ട് തീരുമാനിക്കുന്നതും ആരാണ്? അത് രാഷ്ട്രപതിയാണ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. അതുപോലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ പാർലമെന്റ് സെഷൻ, ഇന്ത്യൻ പാർലമെന്റിന്റെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, ഇപ്പോ ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുന്ന ആദ്യ സമ്മേളനത്തിൽ അഭിസംബോധന, പാർലമെന്റിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഒരു വർഷത്തിലെ, പാർലമെന്റിന് പല സെഷനുകളുണ്ട്, പല സമ്മേളനങ്ങളുണ്ട്, അതിൽ ഒരു വർഷത്തിലെ ആദ്യ സെഷനിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ആദ്യ സെഷൻ, ഒരു വർഷത്തിലെ ആദ്യ സെഷൻ, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുന്ന ആദ്യ സെഷൻ, ഈ രണ്ട് സമയത്തും ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ രാജ്യസഭയിലേക്ക്, ഇന്ത്യയിലെ രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 12 പേരെ എന്ത് ചെയ്യുന്നു? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. ആരൊക്കെ ആൾക്കാര്? കലാ, ശാസ്ത്രം, സാഹിത്യം, പൊതുസേവനം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ആൾക്കാര്, അല്ലെ? കലാ, ശാസ്ത്രം, സാഹിത്യം, പൊതുസേവനം, നാലാണ് പഠിച്ചു വയ്ക്കുക, കാരണം ഇതെല്ലാം സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിച്ചേക്കാം. രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത് കലാ, ശാസ്ത്രം, സാഹിത്യം, സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് തരും, കായികം അതിന്റെ കൂടെ, കായികം കൂട്ടി, കലാശാസ്ത്രം, സാഹിത്യം, കായികം എന്ന് കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റൊന്നും മനസ്സിലാവില്ല പെട്ടെന്ന്, അല്ലെ? പക്ഷെ ശ്രദ്ധിച്ചു വെക്കുക, കായികമല്ല, പൊതുസേവനമാണ്. കാരണം സച്ചിൻ ടെണ്ടുൽക്കറെ എല്ലാം എന്ത് ചെയ്തിരുന്നു? രാജ്യസഭാ അംഗമാക്കി മാറ്റിയിരുന്നു, അല്ലെ? ഇപ്പൊ രാജ്യസഭാ അംഗമായിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ മാറുമ്പോ നമ്മൾ വിചാരിക്കുന്നത് പെട്ടെന്ന് കായിക രംഗത്തുനിന്നാണ്, അല്ലെ? പക്ഷെ അല്ല, കായികമല്ല, പൊതുസേവനമാണ്, അല്ലെ? അപ്പൊ കലാശാസ്ത്രം, സാഹിത്യം, പൊതുസേവനം എന്നീ മേഖലകളിൽ നിന്നും 12 പേരെ എന്ത് ചെയ്യുന്നു? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതുപോലെ സി എ ജി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതുപോലെ യു പി എസ് സി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ എന്നീ തുടങ്ങിയിട്ടുള്ള ഭരണഘടനാ, കുറെ ഭരണഘടനാ പദവികളുള്ള കമ്മീഷനുകൾ എന്ത് ചെയ്യുന്നു? അവരുടെ റിപ്പോർട്ടുകൾ ആദ്യം പ്രസിഡന്റിനാണ് കൈമാറുക, എന്നിട്ട് ആ പ്രസിഡന്റ് ആണത് പാർലമെന്റിൽ സമർപ്പിക്കുന്നത്. മനസ്സിലായോ? അതായത് സി എ ജി, യു പി എസ് സി, ഫിനാൻസ് കമ്മീഷൻ തുടങ്ങിയിട്ടുള്ള അവരെല്ലാം റിപ്പോർട്ടുകൾ ആദ്യം കൈമാറുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. പിന്നീട് പ്രസിഡന്റാണ് അത് പാർലമെന്റിൽ സമർപ്പിക്കുന്നത് എന്ന് പഠിച്ചു വെക്കുക. പിന്നെ എം പിമാരുടെ അയോഗ്യതയിൽ അവസാന തീരുമാനം, നമ്മുടെ എം പിമാരുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 102 നിങ്ങൾക്കറിയാം, അല്ലെ? 52 ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്ന, ആ സമയത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 102 അനുച്ഛേദത്തിലാണ് എം പിമാരുടെ അയോഗ്യതയെ കുറിച്ച് പറയുന്നത്, പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത. അപ്പോൾ ഈ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയിൽ അവസാന തീരുമാനമെടുക്കുന്നത് ആരാണ്? അത് പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതിയാണ് എന്ന് പറയുന്ന അനുച്ഛേദമാണ് 103 അനുച്ഛേദത്തിൽ എന്ത് പറയുന്നു? എം പിമാരുടെ അയോഗ്യതയിൽ അവസാന തീരുമാനമെടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പക്ഷെ അത് ആരുമായി കൂടിയാലോചിച്ചിട്ടാ? ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല, ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? പ്രസിഡന്റ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെ, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ പരിഹരിക്കേണ്ടത് അവസാനമായിട്ട് ആരാണെന്ന് ചോദിച്ചാൽ അത്
അത് സുപ്രീം കോടതിയാണ്. അത് നമ്മൾ പഠിച്ചു അല്ലെ. തർക്കങ്ങൾ പരിഹരിക്കുന്നത്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുന്ന ആരാണ്? അത് സുപ്രീം കോടതിയാണ്. പക്ഷെ അയോഗ്യതയിൽ, എം പിമാരുടെ അയോഗ്യതയിൽ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എം പിമാരുടെയും തെരഞ്ഞെടുപ്പിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെ സുപ്രീം കോടതി ഹൈക്കോടതിക്ക് ഇടപെടും അല്ലെ. രാഷ്ട്രപതിയാണെങ്കിൽ സുപ്രീം കോടതി മാത്രം, മറ്റ് തെരഞ്ഞെടുപ്പുകളാണെങ്കിൽ ഹൈക്കോടതിക്കും പവറുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് എന്താ, എം പിമാരുടെ അയോഗ്യതയിൽ അവസാന തീരുമാനം എടുക്കേണ്ടത് രാഷ്ട്രപതിയാണ്. അത് ആരുടെ നിർദ്ദേശപ്രകാരം? അത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറയുന്ന അനുച്ഛേദമാണ് 103. അതുപോലെ തന്നെ ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ, ഇന്ത്യയുടെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആരുടെ പെർമിഷൻ വാങ്ങണം? ഇന്ത്യൻ പ്രസിഡന്റിന്റെ പെർമിഷൻ വാങ്ങണം. ബജറ്റ് അവതരിപ്പിക്കുന്ന, ബജറ്റ് എന്നല്ല, നമ്മുടെ ഭരണഘടനയ്ക്ക് അത് തന്നെ വിളിക്കുന്ന പേര് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് 112-ാമത്തെ അനുച്ഛേദത്തിനകത്ത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നു. ആ ബജറ്റ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആരുടെ പെർമിഷൻ വാങ്ങണം? അത് നമ്മുടെ രാഷ്ട്രപതിയുടെ പെർമിഷൻ മേടിക്കണം. മാത്രമല്ല, ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആരുടെ പേരിലാ? രാഷ്ട്രപതിയുടെ പേരിലാണ്. ബജറ്റ് അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണെന്ന് പഠിച്ചു വയ്ക്കാം. അതുപോലെ ഗ്രാൻഡുകൾ, പല ആവശ്യങ്ങൾക്കായിട്ടുള്ള ഗ്രാൻഡുകൾ ആവശ്യപ്പെടാൻ ശുപാർശ ചെയ്യുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. മനസ്സിലായ, ഗ്രാൻഡുകൾ ആവശ്യപ്പെടാനായിട്ട് ശുപാർശ ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. മണിബിൽ അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരമാണ്. നിർദ്ദേശമല്ല, രാഷ്ട്രപതിയുടെ അനുമതിയോട് കൂടിയിട്ടാണ്, വിത്ത് ദ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. മണിബില്ല് അവതരിപ്പിക്കുന്നത്, മണിബില്ല് അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. നിങ്ങൾക്കറിയാം, ലോക്സഭയിൽ മണിബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആരുടെ പെർമിഷൻ മേടിക്കണം? ആരുടെ അനുമതി മേടിക്കണം? രാഷ്ട്രപതിയുടെ അനുമതി മേടിക്കണം. ചെറിയ പദവി എന്നല്ലേ, എത്ര കാര്യങ്ങളാ കഴിഞ്ഞിട്ടില്ല. ഇനിയുമുണ്ട്, അന്താരാഷ്ട്ര കരാറുകളും ഉടമ്പടികളും ഇതെല്ലാം നടത്തുന്ന ആരുടെ പേരിലാണ്? രാഷ്ട്രപതിയുടെ പേരിലാണ്. ഒന്നും പ്രധാനമന്ത്രിയുടെ പേരല്ല, എന്താണ്? രാഷ്ട്രപതിയുടെ പേരിലാണ്. അന്താരാഷ്ട്ര കരാറുകളും ഉടമ്പടികളും എല്ലാം ആരുടെ പേരിലാണ്? അത് രാഷ്ട്രപതിയുടെ പേരിലാണ്. യുദ്ധങ്ങൾ പ്രഖ്യാപിക്കുന്നത്, യുദ്ധപ്രഖ്യാപനം നടത്തുന്ന ആരുടെ പേരിലാണ്? രാഷ്ട്രപതിയുടെ പേരിലാണ്. യുദ്ധങ്ങൾ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്. അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. അടിയന്തരാവസ്ഥ നിങ്ങൾക്കറിയാം, അനുച്ഛേദം 352 പ്രകാരം എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ. അനുച്ഛേദം 356 പ്രകാരം സംസ്ഥാന അടിയന്തരാവസ്ഥ, അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണം എന്ന് പറയും. അതുപോലെ 360 പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥ. മൂന്ന് തരം അടിയന്തരാവസ്ഥകളുണ്ട്. ഈ അടിയന്തരാവസ്ഥകളൊക്കെ പ്രഖ്യാപിക്കുന്ന ആരാണ്? അത് രാഷ്ട്രപതിയാണ്. അപ്പൊ രാഷ്ട്രപതിയുടെ ഒരുപാട് പവറുകൾ, ഇനിയുണ്ട് പവറുകൾ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഒരുപാട് പവറുകളുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? 60 അനുച്ഛേദം 60-നകത്ത് എന്ന് പറയുന്നു സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നു. 61 ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നു. ഇംപീച്ച്മെന്റ് എങ്ങനെ നടക്കുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യസഭയിൽ അവതരിപ്പിക്കുന്നു അല്ലെ, അതിനു മുമ്പ് 14 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. 1/4 അംഗങ്ങളുടെ ഒപ്പ് ഉണ്ടാവണം അല്ലെ. അതിനുശേഷം അവതരിപ്പിച്ച് 2/3 ആൾക്കാരെങ്കിലും ഭൂരിപക്ഷത്തിലെങ്കിലും എന്ത് ചെയ്യണം? പാസ്സാക്കണം. 2-ാമത്തെ സഭയിൽ കൊടുക്കണം. അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം അല്ലെ. അവിടെയും 2/3 അംഗങ്ങൾ പാസ്സാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഇംപീച്ച്മെന്റ് കണക്കാക്കപ്പെടുന്നു. അവരെ അയോഗ്യരായിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രപതിയെ പുറത്താക്കിയതായിട്ട് ആ ഡേറ്റ് മുതൽ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് ആരും ഇംപീച്ച് ചെയ്തിട്ടില്ല. അനുച്ഛേദം 62 പ്രകാരം 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറയുന്നു. പ്രഥമ പൗരനെന്നും രാഷ്ട്രതലവനെന്നും സർവ്വസൈന്യാധിപനെന്നും എല്ലാം പറയുന്നു. ഇന്ത്യയുടെ ഐക്യവും സമഗ്രതയും ഐക്യദാർഢ്യവും അതിന്റെ എല്ലാം പ്രതീകം എന്ന് വിളിക്കുന്ന രാഷ്ട്രപതിയാണ്. ഭരണഘടനാപരമായിട്ടുള്ള തലവൻ അത് രാഷ്ട്രപതിയാണെന്ന് പറയുന്നു. ഒരുപാട് പേരെന്ത് ചെയ്യുന്നു? നിയമിക്കുന്നു. വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കാം, കേട്ട് പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സംയുക്ത സമ്മേളനം, സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് 108-ാണ് പറയുന്നത്. അനുച്ഛേദം 108-ാണ് നമ്മുടെ ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത്. അനുച്ഛേദം 108, അതിൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നതാരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. അതുപോലെ രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ കലാശാസ്ത്രം, സാഹിത്യം, പൊതുസേവനം എന്നിവയിൽ നിന്നും എന്ത് ചെയ്യുന്നു? നോമിനേറ്റ് ചെയ്യുന്നു. ബജറ്റ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നറിയപ്പെടുന്നു അനുച്ഛേദം 112-ാണ്. അനുച്ഛേദം 112-ലെ ബജറ്റ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കുന്നത് ആരുടെ പേരിലാണ്? രാഷ്ട്രപതിയുടെ പേരിലാണ്. അനുച്ഛേദം 110 പ്രകാരം 110-ാണ് മണിബില്ലിനെ കുറിച്ച് പറയുന്നത്. 110 പ്രകാരം മണിബില്ല് അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതിയുടെ അനുമതിയോട് കൂടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചത്. ഇനിയും രാഷ്ട്രപതിയുടെ അധികാരങ്ങളുണ്ട്, ഓർഡിനൻസ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, ഓർഡിനൻസ്, അതുപോലെ തന്നെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, അങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.